കഴിഞ്ഞ ദിവസം കാട്ടാക്കട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടന്ന ഒരു സംഭവം കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്നതായിരുന്നു. കൺസെഷൻ ടിക്കറ്റ് എടുക്കാൻ പോയ ഒരു അച്ഛൻ്റെയും മകളുടെയും ദുരവസ്ഥ ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ മകള് നിലവിളിച്ചുകൊണ്ട് പറയണം, അച്ഛനെ തല്ലല്ലേ, അച്ഛനെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും ആ നീചന്മാർ, ക്രൂരന്മാർ, രക്ത രക്ഷസികളെന്ന് തന്നെ പറയണം, ആ കുട്ടിയുടെ മുന്നിലിട്ട് ചവിട്ടുകയും ഉരുട്ടുകയും അടിക്കുകയും ചെയ്ത അതിനീചമായ, സത്യം പറഞ്ഞാൽ ഇത് സാക്ഷര കേരളമാണോ? നമ്മൾ വലിയ കൊട്ടിഘോഷിക്കുന്ന ഈ സാംസ്കാരിക പാരമ്പര്യവും മറ്റും മറിച്ചുമുള്ള ഒരു സംസ്ഥാനമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് ചെയ്തത് ആരാണ്? കെ എസ് ആർ ടി സിയിലെ ഗുണ്ടകളെപ്പോലെയുള്ള കുറേ ജീവനക്കാരാണ്. അവർ തിന്ന് മതിച്ച്, സർക്കാരിൻ്റെ പൈസയും മതിച്ച് ജോലിയും ചെയ്യില്ല, തിന്ന് മതിച്ച് അവരിങ്ങനെ നടക്കുകയാണ്. എവിടെയെങ്കിലും അവരുടെ ഈ കൊഴുപ്പ് മാറ്റണമല്ലോ, അതിന് പാവപ്പെട്ടം വരുമ്പോഴത്തേക്ക് അവനെ ഗിരിലിട്ട മുറിയിലോട്ട് പിടിച്ച് തള്ളി മാറ്റി അവിടെ ഇട്ട് ഇടിക്കുക, ചവിട്ടുക, എന്നിട്ട് അരിശം തീരാത്തത് കൊണ്ട് വീണ്ടും എടുത്തിട്ടിടിക്കുക. ഇതാണ് ഇന്നലെ നടന്നത്. സത്യം പറഞ്ഞാൽ അത് ഇന്നലെ ഗവൺമെൻറ് സമയോചിതമായി ഇടപെടുകയും റിപ്പോർട്ട് അടിയന്തരമായി വാങ്ങുകയും തൽക്കാലം ആ ഉത്തരവാദികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം ഇത് നിൽക്കുമോ? അങ്ങനെ അത് ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ട കാര്യമാണോ ഇത്? മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ ആ സംഭവം. കാരണം ഒരു സ്വന്തം മകളുടെ മുന്നിലിട്ട് ആ പിതാവിനെ മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞ ചവിട്ടി ഉരുട്ടുകയാണ്. ഇവിടെ ഇതിനൊക്കെയുള്ള പിന്നെ സംഭവം ഇവിടെ എന്താ ഉണ്ടായതിന്? ഇതൊരു പോലീസുകാർ പോലും ചെയ്യത്തില്ലല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, ഇപ്പം അവർ പോലും ചെയ്യില്ല. അവരുടെ മുന്നിൽ എന്ത് സംഭവം ഉണ്ടായാലും അവർ ഇപ്പോൾ അനങ്ങാതെ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഇവർക്ക് ഇതിന് അധികാരം കൊടുത്ത ആരാ ഇങ്ങനെ വരുന്ന ആളുകളെ മർദ്ദിക്കാൻ? ഇപ്പോൾ വേണം വേണ്ട ആ ഒരു ഉത്തരം മാത്രം അവർ പറഞ്ഞാൽ മതി. ഇപ്പോൾ അവരോട് 3 മാസം മുമ്പ് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ്, വീണ്ടും 3 മാസം, 3 വർഷത്തെ കോഴ്സിന് പഠിക്കുന്ന കുട്ടി 3 മാസം മുമ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അത് വീണ്ടും വരുമ്പോഴെല്ലാം പുതുക്കുമ്പോഴെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു ഔചിത്യം എന്താണ്? ഇതൊരു വിനോദം പോലെയാണ് കാണുന്നത്. പാവപ്പെട്ടവനെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കുക, ഇത് അവൻ്റെ സഹായം അഭ്യർത്ഥിച്ച് അവിടെ ചെന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ഇത് അവരുടേതായിട്ട് സഹായം ചോദിച്ച് അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുന്ന രീതിയിൽ ഉള്ളൊരു മനോഭാവമാണ് അവർ കാണിക്കുന്നത് വരുന്ന ആളുകളോട്, വിദ്യാർത്ഥികളോടായാലും മാതാപിതാക്കളോടായാലും. അവനും മക്കളും ഒക്കെ ഇല്ലേ? ഈ ചവിട്ടിയും തല്ലിയും ചെയ്തവനും മക്കളും കുടുംബവും, അവൻ്റെ ദേഹത്ത് ഒരു പോറൽ വീണാൽ അവൻ്റെ കുടുംബം എന്തുമാത്രം വിഷമിക്കും, അവൻ്റെ മക്കൾ എന്തുമാത്രം വിഷമിക്കും. ആ കുട്ടികൾ വാവിട്ട് നിലവിളിച്ചു, പിന്നെ കേണ അപേക്ഷിച്ചു എന്നാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ. എന്നിട്ട് ചാനലുകൾ ഇട്ട മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് അടി തുടങ്ങിയപ്പോഴാണ് പിന്നെ 2 പെൺകുട്ടികളും കൂടി ഓടി അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അഭയം പ്രാപിച്ചു, ഇതാ എൻ്റെ അച്ഛനെ അതിനകത്ത് ഇടിച്ചു കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും സത്യത്തിൽ പറഞ്ഞാൽ സമോചിതമായി അപ്പോഴും പോലീസുകാർ വന്നിട്ട് ചിലപ്പോൾ ഇയാൾ ഡെഡ് ബോഡി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്നത്. അത്രമാത്രം ഗുരുതരമായിട്ടാണ് ആ ബോഡികൾ കാണിച്ചത്. നല്ല പെരുമാറ്റം പിന്നെ നടത്തുന്ന നല്ല ജീവനക്കാരുണ്ട് കെ എസ് ആർ ടി സിയിൽ. നമ്മൾ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നമ്മൾ ആക്ഷേപിക്കുകയല്ല, നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ ഇടപെടുന്ന നല്ല പിന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഇവന്മാരെ പോലുള്ള ഗുണ്ടകളെ അവന്മാരെ ഇവിടുന്ന് ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. നിസാരമായി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട ഒരു ഡ്രൈവറെ പിരിച്ചുവിടാൻ ഉത്തരവിട്ട മന്ത്രിയാണ്. അതെ. എന്തുകൊണ്ട് ഇവരെ ഇതിനുള്ള തെളിവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട്, എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവരെ പിരിച്ചുവിടാനുള്ള ഉത്തരവിടുന്നില്ല? തീർച്ചയായിട്ടും അങ്ങനെ പിരിച്ചുവിട്ടെങ്കിലേ നാളെ മറ്റൊരു സംഭവം ഉണ്ടാവാതിരിക്കും. തീർച്ചയായിട്ടും ശിക്ഷണ നടപടി എടുക്കണം. അവര് കാക്കിക്കുള്ളിൽ കയറിയെന്ന് വിചാരിച്ചേ അവരിവിടുത്തെ മഹാരാജാക്കന്മാരൊന്നും അല്ല. പിരിച്ചുവിടുക, ചോദ്യം ചെയ്യപ്പെടേണ്ട ആളുകളാണ് അവര്. ചോദ്യം ചെയ്യപ്പെടണം, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദ്യം ചെയ്യണം. അവരെ ചോദിച്ചാൽ അവർക്ക് തക്കതായ ശിക്ഷ ഇനിയെങ്കിലും. അല്ല, ഇവർ സർവീസിൽ പാടില്ല, സർവീസിൽ പാടില്ല, സർവീസിൽ പിരിച്ചുവിടണം. അത്ര ക്രൂരന്മാരാണ്. പിരിച്ചുവിടണം അവരെ, പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ കേരള ജനത ഒന്നടങ്കം ഈ സർക്കാരിന്റെ കൂടെ നിൽക്കും. ഇന്നലെ കാട്ടാക്കടയാണെങ്കിൽ ഇന്ന് വേറൊരു സ്ഥലത്ത് സംഭവിക്കും. തീർച്ചയായിട്ടും. അല്ല, പണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺസെഷൻ ടിക്കറ്റ് നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴേ കോളേജിൽ നിന്ന് ആദ്യം ആ ഫാമില് കോളേജ് പ്രിൻസിപ്പലിൽ ഒപ്പിട്ട് സീൽ വെച്ചൊരു പിന്നെ ഒരു അപേക്ഷ കൊണ്ടു കൊടുത്താൽ ആ വർഷം തീരുന്നത് വരെ അത് മതി. അത് മതി.
അത് മതി. ആ ഇപ്പോ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് 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 അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നോ ഇങ്ങനെ നിയമം ഉണ്ടോ എന്ന് ആർക്കറിയാം. മൂന്ന് മാസം മുമ്പ് കൊടുത്ത് ഒരു കോഴ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മൂന്ന് മാസം കഴിഞ്ഞാൽ അങ്ങ് പോയി പോവോ? വെക്കേഷൻ പോലും ആയിട്ടില്ല. അപ്പം പിന്നെ കോളേജ് അധ്യയന വർഷത്തിൻ്റെ പകുതി പോലും എത്തി നിൽക്കുക ആകാത്ത ഒരു സ്ഥലത്ത് വീണ്ടും മൂന്ന് മാസം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ, മൂന്ന് മാസമാണോ ഇവിടുത്തെ ഒരു സെമസ്റ്ററാണോ ഇവിടെ പഠിക്കുന്നത്? മൂന്ന് മാസം സെമസ്റ്റർ ഇല്ലല്ലോ. ഇല്ല, ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് തന്നെ ആറ് മാസമാണ്. അപ്പൊ കേസുകളുടെ എല്ലാ സെമസ്റ്ററും. അപ്പൊ ഇതുപോലെ കുറെ ഊച്ചാളികൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് അവർ തീരുമാനിക്കുന്ന നിയമമാണ് കേസുകൾക്ക് ബാധകം എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം കാണിക്കുന്നവന്മാരെ സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സർക്കാർ തീർത്തും നടപടിയെടുക്കണം. അവന്മാരെ പിരിച്ചു വിടണം സർവീസിൽ നിന്ന്. അത് ഇന്നലെ എടുത്ത നടപടി, ഉടനെടുത്ത നടപടി തീർച്ചയായിട്ടും അഭിനന്ദന അർഹമാണ്. പക്ഷെ അതുകൊണ്ട് നിൽക്കരുത്. പിന്നെ ഒരു വിശദമായ റിപ്പോർട്ട് വാങ്ങിയിട്ട് തീർച്ചയായിട്ടും ഇവരെ സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ട് ഒരു മാതൃക കാണിക്കണം. എങ്കിൽ മാത്രമേ ഇന്ന് കെ എസ് ആർ ടി എസ് ആണെങ്കിൽ നാളെ കെ എസ് ഇ ബി അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇതൊരു സൗകര്യമാണ് ഇങ്ങനെയൊക്കെ തല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ് തയ്യാറാകണം. തീർച്ചയായിട്ടും കേരളം മുഴുവൻ ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാവും. ഈ നീചന്മാരെ നിലക്ക് നിർത്താൻ അതേ വഴിയുള്ളൂ.